അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്സിൻ ഓവർ ഹെഡ് കാൽക്കുലേഷൻ ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ തിയറട്ടിക്കൽ ആയിട്ട് അറിഞ്ഞു വെക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് ഓവർ ഹെഡ്സിനെ കാൽക്കുലേറ്റ്. ഓവർ ഹെഡ്സിനെ കോമൺ നേച്ചറിന്റെ ബേസിൽ പലതരത്തിൽ ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് ഓവർ ഹെഡ്സ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് ക്ലാസ് ഓർ ഗ്രൂപ്പ്സ് ഓൺ ദി ബേസ് ഓഫ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓവർ ഹെഡ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, രണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ, ആൻഡ് അതർ വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ്. ഇതെന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ നമ്മൾ നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ഓവർ ഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ബിഹേവിയറിന്റെ ബേസിൽ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്, വേരിയബിൾ ഓവർ ഹെഡ്സ്, സെമി വേരിയബിൾ ഓവർ ഹെഡ്സ്. ബൈ എലമെന്റ് ബേസിൽ ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ്. ഇത് കോസ്റ്റ് എലമെന്റിന്റെ ബേസിലാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിഫറെന്റ് നേച്ചറിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് സെയിം തന്നെയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ഈ കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ. ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് എഴുതുമ്പോൾ ഒരു ഓർഡറിലല്ല എഴുതി പഠിച്ച്. ആദ്യം നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും, പ്രൈം കോസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് കൂട്ടും, അത് കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് കൂട്ടും, അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് ഓവർ ഹെഡ്സ് കൂട്ടും, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇതോരോ ഫംഗ്ഷൻസ് ആണ്. ഇപ്പോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. അങ്ങനെ ഫംഗ്ഷൻ വൈസ് ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ഓൾ ഇൻഡയറക്ട് കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്ട്. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ടിനെ എടുത്തിട്ട് അതിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുക, അതായത് ഒരു റോ മെറ്റീരിയൽ എടുത്ത് അതിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ വരുന്ന എല്ലാ ഇൻഡയറക്ട് കോസ്റ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഇൻഡയറക്ട് മെറ്റീരിയൽസ്, ഇൻഡയറക്ട് ലേബർ, ഇതിന്റെ ഒക്കെ കീഴിൽ ഇൻഡയറക്ട് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും. ഇതേപോലെ തന്നെ അടുത്തതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാല് ബിസിനസ്സിന്റെ അല്ലെങ്കിൽ കമ്പനീന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻഡയറക്ട് കോസ്റ്റുകൾ വരാം, അതിനാണ് പറയുന്നത്. അടുത്തത് സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു മേക്കിംഗ് കസ്റ്റമേഴ്സ് ബൈ ദ പ്രൊഡക്ട്. അതായത് കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സെല്ലിംഗ് ഓവർ ഹെഡ്സ്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്സ് എൻഡ് കൺസ്യൂമർ വരെ എത്തിക്കാൻ വേണ്ടി നമുക്കത് ചിലപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടി വരും, നമുക്ക് അതിനുള്ള വെഹിക്കിൾസ് വേണ്ടി വരും, ഇതിനൊക്കെ ഉള്ള എക്സ്പെൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്തിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ വേരിയബിലിറ്റി ആണ് നമ്മൾ കോസ്റ്റിന്റെ പഠിച്ചത്. അപ്പൊ ബിഹേവിയറിന്റെ ബേസിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാല് ഫസ്റ്റ് വൺ ആണ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്. അപ്പൊ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ചില ഓവർ ഹെഡ്സ് എങ്ങനെയാന്ന് വെച്ചാല് ഔട്ട്പുട്ടിന്റെ വോളിയം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ മേത്തിൽ ഡിപ്പെൻഡ് അല്ല. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഓവർ ഹെഡ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം മാനേജീരിയൽ റെമ്യൂണറേഷൻ. മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ മാനേജർക്ക് കൊടുക്കുന്ന ശമ്പളം, അല്ലെങ്കിൽ സൂപ്പർവൈസറിന് കൊടുക്കുന്ന സാലറിയാണ്. അപ്പൊ ഔട്ട്പുട്ട് കൂടിയാലും കൂടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവർ കൊടുക്കുന്ന സാലറി സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഷുറൻസ്, റെന്റ് ഓഫ് ദ ബിൽഡിംഗ്, ഇതൊക്കെ എന്താണ്, ഫിക്സ്ഡ് ആണ്. ഇത് വോളിയത്തിന്റെ മേത്തിൽ ഡിപ്പെൻഡ് അല്ല. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചാപ്റ്റർസിൽ പഠിച്ച കാര്യമാണ്. അതേപോലെ തന്നെയാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ടിനനുസരിച്ച്, അതായത് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന ഓവർ ഹെഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെമി വേരിയബിൾ. ചില ഓവർ ഹെഡ്സ് എങ്ങനെയാ വെച്ചാൽ ഇതിന് ഫിക്സ്ഡിന്റെ സ്വഭാവം ഉണ്ടാവും, വേരിയബിളിന്റെ സ്വഭാവം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിഫോൺ. ടെലിഫോൺ ബില്ലുകൾ നിങ്ങൾക്കറിയാം, നമ്മുടെ പണ്ടത്തൊക്കെ കുറച്ച് ഫിക്സ്ഡ് ആയിരിക്കും, പിന്നെ അത് മേലേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ ഓവർ ഹെഡ്സിനെ നമ്മൾ സെമി വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇതാണ്
behavior wise overheads in the classification. And the last one, element wise nammal padichana indirect material nu parnale indirect materials overhead nu parnale it refers to the overheads which cannot be identified with an product. Adhaayidhu oru product inde meethile oru product kandal namukku identify cheyan pattatha material angathe material undayirikkunna cost aanu indirect material cost nu parayum. Idhe pole thanneyaanu indirect laborum indirect expenses nammal nerathe parnayaa. ഈ കാര്യം നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണേ. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് കളക്ഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ഹെഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, പല ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള സാധനം നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ ആയിട്ട് കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അതിനെന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഓവർ ഹെഡ്സിനെ കളക്ട്, ഓവർ ഹെഡ് നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ പഠിച്ചതിനാണ് നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പലതരത്തിലുള്ള ഓവർ ഹെഡ്സ് ഉണ്ട് നമുക്ക്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഇപ്പൊ റെന്റ് എത്രയായി, ഇൻഷുറൻസ് എത്രയായി, ഇതിനെ നമ്മൾ കളക്ട് ചെയ്യണം. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ഹെഡ്സിലാണ് കളക്ട് ചെയ്യുക. അതായത് ഇപ്പൊ സാലറി ആണെങ്കിൽ സാലറി എന്ന് പറഞ്ഞൊരു ഹെഡ് ഇടും, റെന്റ് ആണെങ്കിൽ റെന്റ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഇടും, ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇങ്ങനെ സെപ്പറേറ്റ് ഹെഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ഹെഡ്സിനെ കളക്ട്. Or collection of overhead means the collection of various items of overheads under suitable headings. Expenses of similar nature are grouped together and are collected under separate headings. Salary paid to different persons are collected under salary. Example aanu ini separate account headings are used for factory overhead, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലേ, അപ്പൊ ഓരോ തരത്തിലുള്ള ഓവർ ഹെഡ്സിനും എന്ത് ചെയ്യും, സെപ്പറേറ്റ് അക്കൗണ്ടിങ് ഹെഡിങ് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഹെഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എക്സ്പെൻസും അല്ലെങ്കിൽ ഓരോ ഓവർ ഹെഡും കളക്ട് ചെയ്യുക. അപ്പൊ ഈ സെപ്പറേറ്റ് അക്കൗണ്ട് ഹെഡ്സിൽ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ഇതിനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അക്കൗണ്ട് ഹെഡിനും എന്ത് കൊടുക്കും, ഓരോ നമ്പേഴ്സ് കൊടുക്കും അല്ലെങ്കിൽ കോഡ് നമ്പേഴ്സ് കൊടുക്കും. ഇങ്ങനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡ് നമ്പേഴ്സ് കൊടുക്കും. ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഹെഡിനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കോഡ് നമ്പർ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് കോഡിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ സേ നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ്സിനും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സിനും അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിനും എല്ലാം നമ്മൾ സെപ്പറേറ്റ് കോഡ്സ് ആണ് കൊടുക്കുക. നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സിന് കൊടുക്കുന്ന കോഡ്സിന് നമ്മളൊരു പേര് പറയും, സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡിന് കൊടുക്കുന്നതിനുള്ള എന്ത് പറയാ, കോഡ് നമ്പേഴ്സിന് നമ്മൾ അസൈൻ ചെയ്യുന്നതിന് സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്നാണ് പറയാ. അതേപോലെ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനും കൊടുക്കുന്ന കോഡ് നമ്പേഴ്സിന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് നമ്പേഴ്സ് എന്നും പറയും. ഇത്രയാണ് കളക്ഷനെ കുറിച്ചിട്ട് പഠിക്കാൻ. ഇപ്പൊ കളക്ഷനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാതിന്റെ ബേസിക് തിയറിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ഓഫ് കളക്ഷൻ ഓവർ ഹെഡ്, ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഓവർ ഹെഡ് എക്സ്പെൻസസ് അണ്ടർ സ്യൂട്ടബിൾ അക്കൗണ്ട് ഈസ് നോൺ ആസ്. അപ്പോ കളക്ടിങ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ സ്യൂട്ടബിൾ ഹെഡിങ്ങിൻ്റെ അകത്ത് ഓവർ ഹെഡ് എക്സ്പെൻസസിനെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കളക്ടിങ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഓവർ ഹെഡ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഓവർ ഹെഡ്സ് കിട്ടും. ഈ ടോട്ടൽ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിൻ്റെ യൂസ് അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ബേസിൽ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ്